നമസ്കാരം, ഞാൻ വികാസ്. എല്ലാവർക്കും ആർട്ട് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2-point perspective ഉപയോഗിച്ച് ഒരു വീട് എങ്ങനെ വരയ്ക്കാം എന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് 2-point perspective ഒരു വീടിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് നോക്കാം. അതായത് ഒരു ബോക്സ് ഫോം. പെർസ്പെക്റ്റീവ് ഡ്രോയിങ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ഹൈ ലെവൽ വരയ്ക്കുക. 2-point perspective ആയതുകൊണ്ട് 2 വാനിഷിംഗ് പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടെ ഹൈ ലെവൽ വരച്ചിരിക്കുന്നത് സെൻട്രലിൽ നിന്നും അല്പം താഴെയായിട്ടാണ്. അതുപോലെ വാനിഷിംഗ് പോയിന്റ് ബോർഡറിൻ്റെ 2 സൈഡിലും വരയ്ക്കാൻ നോക്കുക. 2-point perspective ഉപയോഗിച്ച് ബോക്സ് വരയ്ക്കാൻ പഠിച്ചതാണ്. അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. പലതരത്തിൽ നമുക്ക് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ബേസിക് ആയിട്ടുള്ള ഐഡിയ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബോക്സിൻ്റെ കോർണർ വരച്ചിട്ട് അതിൻ്റെ സൈഡ് വാനിഷിംഗ് പോയിന്റ് യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കുകയാണ്. വീടിൻ്റെ മെയിൻ ഭാഗം ഒരു ബോക്സ് പോലെ കണ്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ആ ബോക്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് കൂട്ടിച്ചേർത്താണ് വരച്ചെടുക്കുന്നത്. ഓരോ ഭാഗങ്ങൾ വരയ്ക്കുമ്പോഴും റൂളർ ഉപയോഗിച്ച് വാനിഷിംഗ് പോയിന്റ് 1-ലേക്കും 2-ലേക്കും പോകുന്ന ലൈൻസ് എല്ലാം കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ഇവിടെ വീടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ബോക്സുകളാണ്. ബോക്സ് വരച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മേൽക്കൂര വരച്ചു കൊടുക്കാം. റൂഫ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യം സെൻട്രലിൽ കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ ക്രോസ് വരച്ച് അവിടെ നിന്ന് റെഫറൻസ് ലൈൻസ് വരച്ചതിന് ശേഷം റൂഫ് വരയ്ക്കാവുന്നതാണ്. ഈ ഒരു ഡ്രോയിങ്ങിൽ ഒരുപാട് ഡീറ്റെയിൽസ് ചെയ്യുന്നില്ല. ബേസിക് ഐഡിയ എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ഡ്രോയിങ് ചെയ്തത്. സിമ്പിൾ സ്ട്രക്ചറാണ്. ഈ ഡ്രോയിങ് മാക്സിമം വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫൈനൽ ഡ്രോയിങ് ചെയ്യാവുന്നതാണ്. എങ്കിൽ മാത്രമേ കൂടുതൽ എളുപ്പമാകുകയുള്ളൂ. ബേസിക് സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഡ്രോയിങ്ങിലേക്ക് കടക്കാം. ഇവിടെ 2B pencil ഉപയോഗിച്ചിട്ടാണ് ഫൈനൽ ഡ്രോയിങ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഹൈ ലെവൽ മാർക്ക് ചെയ്യുക, അതുപോലെ വാനിഷിംഗ് പോയിന്റ് മാർക്ക് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ബേസിക് സ്ട്രക്ചർ വരച്ച് തുടങ്ങാം. ബോക്സ് ഷേപ്പ് വരയ്ക്കുക. വളരെ ലൈറ്റായിട്ട് വരയ്ക്കാൻ നോക്കുക. കാരണം ഡ്രോയിങ്ങിൻ്റെ അവസാനം നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം മായ്ച്ച് കളയേണ്ടതാണ്. ബോക്സ് വരയ്ക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരയ്ക്കാൻ നോക്കുക. എങ്കിൽ കൂടുതൽ കൃത്യതയോടെ വരയ്ക്കാൻ സാധിക്കുന്നതാണ്, പ്രത്യേകിച്ച് റൂഫൊക്കെ വരയ്ക്കുമ്പോൾ. നമ്മൾ ആദ്യം ചെയ്ത സ്ട്രക്ചർ പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് റൂഫിൻ്റെ ഭാഗമൊക്കെ കുറേ കൂടി വ്യക്തമായിട്ട് വരച്ചു കൊടുക്കാം. ചില ഭാഗങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താലാണ് കൃത്യം റൂഫിൻ്റെ ഫീല് കിട്ടുകയുള്ളൂ. ലൈൻസൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും റൂളർ ഉപയോഗിക്കുക. വാനിഷിംഗ് പോയിന്റ് 1-ലേക്കും 2-ലേക്കും പോകുന്ന ലൈൻസുകളെല്ലാം കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യണം. റൂഫിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ നമുക്ക് ഇടയ്ക്ക് മായ്ച്ച് കൊടുക്കാം. കാരണം റൂഫ് വരയ്ക്കാൻ നമ്മൾ ക്രോസ് ചെയ്തിരുന്നു, അതിൻ്റെ ആവശ്യം ഇനിയില്ല. സിറ്റ് ഔട്ടിൻ്റെ ഭാഗം നമുക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ആ ലൈൻസ് വരയ്ക്കുമ്പോഴും വാനിഷിംഗ് പോയിന്റ് 1-ലേക്കും 2-ലേക്കും ലൈൻസുകൾ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തതായിട്ട് സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ വരുന്ന റൂഫിൻ്റെ പോർഷൻ വരച്ചു കൊടുക്കാം. ഏകദേശം നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷെയ്ഡിങ് കൊടുക്കാം.
അടുത്തതായിട്ട് ജനലുകളും വാതിലും വരച്ചു കൊടുക്കാം. ജനലും വാതിലും വരയ്ക്കുമ്പോഴും പെർസ്പെക്റ്റീവ് ടെക്നിക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. വാനിഷിംഗ് പോയിന്റ് വണ്ണിലേക്കും ടൂവിലേക്കും റെഫറൻസ് ലൈൻസ് വരച്ചിട്ട് വേണം ജനലുകളും വാതിലും വരയ്ക്കാൻ. അടുത്തതായിട്ട് ഷെയ്ഡിംഗ് കൊടുത്ത് കൂടുതൽ മനോഹരമാക്കാം. വീടിൻ്റെ ഡ്രോയിങ് ഫിനിഷായി. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരച്ച് കൂടുതൽ മനോഹരമാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആണ്. കുറച്ച് മരങ്ങളും ചെടികളൊക്കെ വരച്ചു കൊടുക്കാം. സിമ്പിൾ ഷെയ്ഡിംഗ് ഒക്കെ കൊടുത്ത് ഈ ഡ്രോയിങ് കുറച്ചുകൂടി മനോഹരമാക്കാം. ഇന്നത്തെ ഡ്രോയിങ് ഫിനിഷായി. ആദ്യം ചെയ്യേണ്ടത് ബേസിക് സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുക, അത് കഴിഞ്ഞ് ഫൈനൽ ഡ്രോയിങ് ചെയ്യുക. ഈ ഒരു ഡ്രോയിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി വ്യത്യസ്തമായിട്ടുള്ള ബോക്സിന്റെ വലിപ്പത്തിന് വ്യത്യാസങ്ങൾ വരുത്തി പലതരത്തിലുള്ള വീടുകൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.